മാനസികമായിട്ട് പലപ്പോഴും പറയാറുണ്ട്, വർഗീയതാ, മത വർഗീയതാ, ജാതി വർഗീയതാ. ജാമ്പത്തിയുടെ മുതൽ പക്ഷേ ഇപ്പോൾ സർവകലാശാലകൾ നടക്കുന്നത് മാർക്സിസ്റ്റ് വർഗീയതയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിടിയാളുകളായിരുന്നുകൊണ്ട് സർക്കാർ ഞങ്ങളുടെ കൂടെയുണ്ടെന്നും മുഖ്യമന്ത്രി ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ഹോങ്കിന്റെ അടിസ്ഥാനത്തിൽ എന്ത് തോന്നിയവാസവും സർവകലാശാലയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രതിഫലനമാണ് അവസാനം ഗവർണർക്ക് പോലും കീഴടം കയറ്റി പോകാറ്. ഗവർണർ ഈ കള്ളാസിനെല്ലാം ഒപ്പിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. മുമ്പ് വൈസ് ചാൻസലർമാരെ എനിക്കറിയാം, പോയത് ഡോക്ടർ ജയകിഷൻ സാറ് കേരള യൂണിവേഴ്സിറ്റിയിൽ അവരുടെ പ്രവർത്തനമായ കേരള യൂണിവേഴ്സിറ്റിയിൽ വളരെ പ്രഗത്ഭനായ ഐഐടിയുടെ പ്രൊഫസറാണ്. അതേ രീതിയിലുള്ള ഡോക്ടർ ആനന്ദമൂർത്തി, അത്തരത്തിലുള്ള ആൾക്കാർ ഇടതു മുന്നണി നിയമിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിയമിച്ചവരുടെ പട്ടിക നോക്കുക, അധ്യാപകനാവാൻ ക്വാളിറ്റി ഇല്ലാത്തവരാണ്. അപ്പോൾ അവരെ കൊണ്ട് എന്തും ചെയ്യിക്കാമെന്ന രീതിയിൽ ഇവർക്ക് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, അധ്യാപക നിയമനങ്ങൾ സ്വന്തക്കാരെ മുഴുവൻ അധ്യാപകരായി നിയമിക്കുക. ഇപ്പോൾ സംഭവിച്ചെന്താ, മുമ്പ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് ജോലി കൊടുക്കും, സാധാരണ കോപ്പറേറ്റീവ് ബാങ്കിൽ ക്ലാർക്കായിട്ടോ പിയൂണായിട്ടോ ജോലി കൊടുക്കും. കാരണം നാട്ടിൽ ഭർത്താവ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോഴായിരിക്കും ഭാര്യയ്ക്ക് ഒരു ജോലി ഇല്ലെങ്കിൽ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇപ്പോൾ ആ നിലവാരമൊക്കെ മാറി, നമ്മുടെ യുവ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മിനിമം പ്രൊഫസർ റാങ്കിൽ ഭാര്യമാരെത്തിക്കുകയാണ്. അവർ യോഗ്യത ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, വളരെ മിടുക്കന്മാരായ പ്രഗത്ഭരായിട്ടുള്ള വളരെ ഗവേഷണ പ്രബന്ധങ്ങളുള്ള പ്രസിദ്ധീകരണങ്ങളുള്ള ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവരെ പുറന്തള്ളിക്കൊണ്ട് അവരെയെല്ലാം അധ്യാപകരായി നിയമിക്കുന്നു. എന്താ ഇപ്പോഴിരിക്കുന്ന മന്ത്രി, ഇപ്പോഴിരിക്കുന്ന വ്യവസായ മന്ത്രി പി രാജീവിൻ്റെ ഭാര്യ കുസാറ്റിൽ നിയമവകുപ്പിൽ അധ്യാപികയാണ്. പി എച്ച് ഡി പോലും ഉണ്ടായിരുന്നവരെ ഒഴിവാക്കിക്കൊണ്ടാണ് അവരെ നിയമിച്ചത്. കണ്ണൂർ സംസ്കൃത സർവകലാശാലയിൽ സ്പീക്കർ എം പി രാജേഷിൻ്റെ ഭാര്യയെ, ഏറ്റവും മിടുക്കരായിട്ടുള്ളവരെ വിദഗ്ധ സമിതി ഇട്ട മാർക്കുകൾ പോലും ശീർഷാസനം നടത്തിക്കൊണ്ട് അവരെ മാറ്റി നിയമിച്ചു. ഒന്നാം റാങ്ക് കൊടുത്ത് മലയാള അധ്യാപക, ഒരു സ്കൂളിൻ്റെ അധ്യാപികയായിരുന്നു, അവരാണ് സംസ്കൃത സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ. അതേ ഉടനെ കേരള സർവകലാശാലയിൽ 120 പേര് ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ എക്സ് എം പി ആയ പി കെ ബിജുവിൻ്റെ ഭാര്യയെ ബയോ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് നിയമിച്ചു. ഷംസീറിൻ്റെ ഭാര്യയെ, ആ ഷംസീറിൻ്റെ ഭാര്യയുടെ ഗവേഷക പ്രബന്ധം ഗൈഡ് ചെയ്ത അധ്യാപകനെ വിദഗ്ധ സമിതി ആയിക്കൊണ്ട് വെച്ചുകൊണ്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലേക്ക് റാങ്ക് ചെയ്തിരിക്കുന്നു. കണ്ണൂർ സർവകലാശാലയിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രാഗേഷിൻ്റെ ഭാര്യയ്ക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നിയമനം കൊടുക്കുവാൻ അവർക്ക് ഏജ് ബാറായി പോയതുകൊണ്ട് അസോസിയേറ്റ് പ്രൊഫസറായി കൊടുത്തിരിക്കുന്നു. 1.5 ലക്ഷം രൂപ ശമ്പളത്തിൽ ഒന്നാം റാങ്ക് ചെയ്തിരിക്കുന്നു. അതിൻ്റെ പാരിതോഷികമായിട്ടാണ് ഇപ്പോൾ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ രവീന്ദ്രന് പുനർനിയമനം കൊടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ആൻഡ് സ്പെഷ്യൽ ഡ്യൂട്ടിയുടെ മോഹൻ ആർ മോഹനൻ്റെ ഭാര്യ, മലയാളം എഴുതാനോ വായിക്കാനോ അറിഞ്ഞുകൂടാത്തവരെ ശൂർനാട് കുഞ്ഞമ്പിള്ള ഉൾപ്പെടെയുള്ള മഹാരഥന്മാരിരുന്ന മലയാള മഹാനിഗമത്തിൻ്റെ ഡയറക്ടറായി നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ പാരിതോഷികങ്ങൾ, സസ്യ കൊടുക്കുക അല്ലെങ്കിൽ വൈസ് ചാൻസലർമാരുടെ എക്സ്റ്റൻഷൻ കൊടുക്കുക. അപ്പോൾ വൈസ് ചാൻസലർമാരായിട്ടിരിക്കുന്നവർ അടുത്ത ഡി ഒ എഫ് ഐ നേതാക്കന്മാരുടെ ഭാര്യമാരെ കൂടെ നിയമിക്കുമ്പോൾ അവർക്ക് എക്സ്റ്റൻഷൻ കിട്ടും. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലം എങ്ങോട്ട് പോകും? അപ്പോൾ ഗവർണർക്ക് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൻ്റെ ഫയൽ ഒപ്പിടേണ്ടി വന്നു. ഞങ്ങൾ അക്കാര്യമെല്ലാം പ്രതിഷേധിച്ചു. കാരണം 60 വയസ്സ് പൂർത്തിയായ ഒരാളിനെ വീണ്ടും പുനർനിയമനം കൊടുക്കാൻ പാടില്ല. സെർച്ച് കമ്മിറ്റിയിൽ കൂടെ മാത്രമേ ഒരാളെ നിയമിക്കാവുള്ളൂ എന്ന് യു ജി സി പറഞ്ഞിരിക്കുന്നു. പക്ഷേ സെർച്ച് കമ്മിറ്റിയെ പോലും റദ്ദാക്കിയിട്ട് കണ്ണൂർ സർവകലാശാലയിൽ ഈ രാഗേഷിൻ്റെ ഭാര്യയ്ക്ക് നിയമനം കൊടുത്തു എന്നുള്ളതിൻ്റെ പാരിതോഷികമായിട്ട് അദ്ദേഹത്തിന് എക്സ്റ്റൻഷൻ കൊടുക്കാൻ പറയുമ്പോൾ ഞങ്ങൾ ഗവർണർക്ക് കത്ത് കൊടുത്തു, അങ്ങ് ഇത് ചെയ്യരുത്. പക്ഷേ അദ്ദേഹത്തിന് ഒപ്പിടേണ്ടി വന്നു. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി കത്ത് കൊടുത്തപ്പോൾ ഞാനത് ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് കൊടുക്കാൻ എന്ത് അവകാശമാണുള്ളത്? വിദ്യാഭ്യാസ അപ്പോൾ ഞാൻ വിവരാവകാശമനുസരിച്ച് ഗവർണർ ഓഫീസിൽ ചോദിച്ചു ആരുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശുപാർശ വന്നത്. അപ്പോൾ അക്കാര്യങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ എഴുതി ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ എഴുതി വെച്ചപ്പോൾ ഇന്നെനിക്ക് മറുപടി വരുന്നു, ഗവൺമെൻറ് ഔദ്യോഗികമായി ഒരു കത്ത് ഗവർണർക്ക് കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ ആര് കൊടുത്ത കത്താണ്? വിദ്യാഭ്യാസ മന്ത്രി ഒരു കടലാസിൽ എഴുതി കൊടുക്കുന്നു ഇന്നയാണ് നിയമിക്കണമെന്ന്. ഗവർണർ വാസ്തവത്തിൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അദ്ദേഹം സമ്മർദ്ദത്തിന് വഴങ്ങി ചെയ്തു എന്നാണ്, ചെയ്യാൻ പാടില്ലായിരുന്നു. അതുതന്നെയാണ് ഇതാ ഇപ്പോൾ എന്താ ഫിഷറീസ് സർവകലാശാലയിൽ അവിടെ ഒരൊറ്റ ആളിൻ്റെ പാനൽ കൊടുത്തു, ഗവർണർ അത് ഒപ്പിട്ട് കൊടുത്തു, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ സംസ്കൃത സർവകലാശാലയിൽ
ഇന്ന് ഗവർണർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരാളിൻ്റെ പേര് മാത്രമായിട്ട് വന്നു, ബാക്കി ആരും ക്വാളിഫൈഡ് അല്ല എന്ന് ഇതിൻ്റെ കമ്മിറ്റിയിലെ കൺവീനറായിരുന്ന പ്ലാനിംഗ് ബോർഡ് ചെയർമാനുണ്ട്. കൂലിക്ക് സെലക്ഷൻ കമ്മിറ്റി ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ. എല്ലാ സെലക്ഷൻ കമ്മിറ്റിയിലും ചെയർമാനായിട്ട് രാമേന്ദ്രൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം എന്തും എവിടെയും ഒപ്പിട്ട് കൊടുക്കുന്ന ഒരാളിനെയാണ് പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ. അദ്ദേഹമാണ് വി സിമാരെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുടെ കൺവീനർ. ഞാൻ അന്വേഷിച്ചപ്പോൾ എന്താ, ആറ് പേർ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു, ആറ് പേരുടെയും ബയോഡേറ്റ ഞാൻ നേരിട്ടറിഞ്ഞതാണ്. അതിൽ മൂന്ന് പേർ കുസാറ്റിൻ്റെ സീനിയർ പ്രൊഫസർമാരാണ്, രണ്ട് പേര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറാണ്, ഒരാൾ എം ജി സർവകലാശാലയുടെ പ്രൊഫസറാണ്. അതിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത പ്രൊഫസർ വളരെ സീനിയർ ആയിട്ടുള്ള പ്രൊഫസറാണ്, അവർ ഡീനാണ്, ഫാക്കൽറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാനായിരുന്നു. വളരെ സീനിയർ ആയിട്ടുള്ള പ്രൊഫസർ മാത്രമല്ല, അവർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുമാണ്, അവർ സംസ്കൃത പ്രൊഫസറാണ്. സംസ്കൃത പ്രൊഫസറെ ഈ സെലക്ഷൻ കമ്മിറ്റിയിലെ കാളിദാസ യൂണിവേഴ്സിറ്റിയുടെ സംസ്കൃത പ്രൊഫസർ യു ജി സി നോമിനി ശുപാർശ ചെയ്തപ്പോൾ ആ പേര് നോമിനേഷനായിട്ട് വന്നാൽ ഗവർണർക്ക് അത് ഒപ്പിടേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് അവരുദ്ദേശിക്കുന്നതാണ് നിയമിക്കുന്നതിന് വേണ്ടി ഒരൊറ്റ ആളുടെ പേര് കൊണ്ടുപോയി. ആ ആളുടെ പേര് ഞാനിവിടെ പറയുന്നില്ല. ഗവർണർ പറഞ്ഞു അത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, പാനൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. തെറ്റാണോ? അപ്പോഴേക്കും കമ്മിറ്റി പിരിച്ചു വിട്ടുവെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് കൊടുക്കുന്ന പേരായതുകൊണ്ട് ഗവൺമെൻറ് കൊടുത്താൽ വി സി ഗവർണർ ഒപ്പിടാൻ ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞ് ഗവർണറെ അറസ്റ്റ് ചെയ്തിരുത്തി ഒപ്പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് പലതും ചെയ്യേണ്ടി വന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വളരെ നാളുകൾക്ക് മുമ്പ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണറെ ശ്രദ്ധയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഇതെല്ലാം പരിശോധിക്കാമെന്ന് പറഞ്ഞത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വലിയ ദുരന്തം ഉണ്ടാകില്ലായിരുന്നു.